ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സെമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 10 to 12 വരെ കാഷ്നട്ട്സ് പുളന്നെടുത്തിട്ടുള്ളതാണ്. ഞാനതൊന്ന് വറുത്തെടുക്കുന്നു. അപ്പോൾ ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്, അത് നമുക്ക് കോരിയെടുക്കാം. ഇനി അതിലോട്ട് കിസ്മിസ് ആണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു 2 ടേബിൾ സ്പൂൺ കിസ്മിസ് ആണ്. അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് കോരിയെടുക്കാം. ഇനി അതിലോട്ട് ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ്, അതും വറന്ന് വന്നിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. ഇനി വെർമസെല്ലിയാണ്, അതൊരു 250 ഗ്രാം ആണ്. അത് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സോളം ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഒരു കുക്കറിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ലിറ്റർ വെള്ളവും 1/2 ലിറ്റർ പാലും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വെന്ത് വരാനും നല്ലപോലെ വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് കുക്കറിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ ഗീ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഒന്ന് ചേർത്ത് ഇളക്കിയെടുക്കാം. ഒഴിച്ചു കൊടുത്ത വെള്ളവും പാലുമൊക്കെ നല്ലപോലെ അബ്സോർബ് ചെയ്ത് നല്ലതായിട്ട് വെന്ത് ഒറ്റ കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ വെള്ളം ചൊവയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1/2 ലിറ്റർ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത്രയും തന്നെ വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഈ വെള്ളം വറ്റി പാലും സേമിയയും കൂടെ നല്ലപോലെ ഒന്ന് അലിഞ്ഞു വരും. അപ്പോഴാണ് പായസത്തിന് നല്ലൊരു ഇത് കിട്ടുക. ആ പാല് ഈ വെർമിസിലേക്കകത്തോട്ട് സെമിയക്കകത്തോട്ട് നല്ലപോലെ ഒന്ന് അബ്സോർബായി വരും. അപ്പം നമുക്കിനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന വരെ നമുക്ക് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടി വാങ്ങിപ്പോവാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. സ്റ്റിക്ക് പായസം എന്നും പറഞ്ഞ് എല്ലാവരും പറയുന്ന ആ പായസമാണ്. അപ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ വറ്റി ഏകദേശം വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇതിലോട്ട് 1/4 ലിറ്ററോളം പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി അതൊന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റി കുറുകി വരണം. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് 400 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ കണ്ടൻസ്ഡ് മിൽക്കിനകത്ത് മധുരമുള്ളത് കൊണ്ടാണ് ഞാൻ 1 കപ്പ് മാത്രം പഞ്ചസാര ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസും ഏലക്ക പൊടിച്ചു വെച്ചതും കൂടി ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു വീഡിയോ കാണുന്നവരത്തേക്കും ബൈ ബൈ.